ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥിയാകും. നരേന്ദ്രമോദിയുടെ ക്ഷണം മാക്രോൺ സ്വീകരിച്ചിരിക്കുന്നു. പ്രശാന്ത് രഘുവംശമുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, എന്തൊക്കെയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിലേക്കുള്ള സർക്കാരിന്റെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും തീരുമാനങ്ങളും? ശീതൽ, എന്തായാലും ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അതിഥിയായി എത്തുമെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യ US പ്രസിഡന്റ് ജോ ബൈഡനെയും ഇതിനായി ക്ഷണിച്ചിരുന്നു. നമുക്കറിയാം, കോഡ് ഉച്ചകോടി ദില്ലിയിൽ നടത്താനുള്ള ഒരു നീക്കമാണ് നരേന്ദ്രമോദി നേരത്തെ നടത്തിയത്. പ്രധാനമായും ഈ കോഡ് ഉച്ചകോടിക്കായി എത്തുന്ന എല്ലാ നേതാക്കളെയും അതിഥികളാക്കാനും ഇന്ത്യ ഉദ്ദേശിച്ചിരുന്നു. ഇന്ത്യക്ക് പുറമെ ജപ്പാൻ, ഓസ്ട്രേലിയ, US എന്നീ മൂന്ന് രാജ്യങ്ങളാണ് കോഡ് കൂട്ടായ്മയിലുള്ളത്. എന്നാലും ഈ മൂന്ന് രാജ്യങ്ങളുടെയും തലവന്മാർ എത്താനുള്ള ഒരു സൗകര്യമില്ല എന്നാണ് അറിയിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കോഡ് ഉച്ചകോടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനാലാണ് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണെ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത്. എന്നാലും ഇന്ത്യയുടെ ക്ഷണം ഇമ്മാനുവൽ മാക്രോൺ സ്വീകരിച്ചിരിക്കുകയാണ്. മുമ്പ് ഫ്രഞ്ച് നാഷണൽ ഡേക്കും നരേന്ദ്രമോദിയെ ഇമ്മാനുവൽ മാക്രോൺ അവിടെ അതിഥിയായി ക്ഷണിച്ചിരുന്നു. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോണെ മോദി ദില്ലിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ഏറെ ശക്തമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് കൂടുതൽ റഫാൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങാനുള്ള കരാറിൽ വൈകാതെ ഒപ്പുവെക്കും. ഏതാണ്ട് 52,000 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതും ഈ ഒരു സന്ദർശന വേളയിൽ ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണുള്ളത്. അതിനാൽ ഇന്ത്യക്കും ഫ്രാൻസിനും ഇടയിലുള്ള ബന്ധം ശക്തമാക്കാൻ കൂടിയാണ് ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ ക്ഷണിച്ചിരിക്കുന്നത്. നേരത്തെ 4 തവണ ഫ്രഞ്ച് പ്രസിഡന്റുമാർ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്.